പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് 25 തീയതി വ്യാഴാഴ്ച ദിവസത്തെ റേഷൻ അപ്ഡേറ്റുകളും അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ നേരിട്ട് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. മാർച്ച് മാസത്തെ റേഷൻ വിതരണം അവസാന ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ മാർച്ച് മാസത്തെ എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും എല്ലാ റേഷൻ കടകളിലും സ്റ്റോക്കുണ്ട്. സ്പെഷ്യലായിട്ട് വെള്ള നീല റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള അരി ഒഴികെ അത് വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. റേഷൻ കടകളിലേക്ക് അതിൻ്റെ സ്റ്റോക്കുകൾ എത്തിയിട്ടില്ല. അത് എന്ന് തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിച്ചാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇപ്പോൾ മാർച്ച് മാസത്തെ എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും മറ്റുള്ള എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും സജീവമായിട്ടുള്ള വിതരണം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഹിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഭക്ഷ്യകിറ്റിൻ്റെ കാര്യമാണ്. ഇപ്പോൾ 2 ഭക്ഷ്യകിറ്റുകളാണ് റേഷൻ കട വഴി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യകിറ്റ് വാങ്ങാത്ത ആളുകൾക്ക് അതും, അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തെ ഭക്ഷ്യകിറ്റും, ഇതിൻ്റെ രണ്ടിൻ്റെയും വിതരണം സജീവമായിട്ട് നടക്കുകയാണ്. നിങ്ങളുടെ റേഷൻ കടയിൽ 2 ഭക്ഷ്യകിറ്റായ മാർച്ച് മാസത്തെ ഭക്ഷ്യകിറ്റ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ടാകും. അത് നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിക്കുക. അത് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഭക്ഷ്യകിറ്റും വാങ്ങാവുന്നതാണ്. ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യകിറ്റ് വാങ്ങിയ ആളുകൾക്ക് 1 ഭക്ഷ്യകിറ്റ് മാത്രമേ ഇനി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 2 ഭക്ഷ്യകിറ്റും നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ഓർക്കുക. ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യകിറ്റ് ഇപ്പോൾ മാർച്ച് 24 വിതരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ആളുകളും ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യകിറ്റ് വാങ്ങിയിട്ടുണ്ടോ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യകിറ്റ് വാങ്ങാത്തതുണ്ട്. കാരണം ജനുവരി മാസത്തെ ഭക്ഷ്യകിറ്റ് ഫെബ്രുവരിയിലാണ് വിതരണം ചെയ്തത്. അപ്പോൾ പല ആളുകളുടെയും തെറ്റിദ്ധാരണയുണ്ടാകും. നമ്മളുടെ ഭക്ഷ്യകിറ്റ് ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യകിറ്റ് ഫെബ്രുവരിയിൽ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ടാകും. അങ്ങനെയല്ല, മാർച്ച് മാസത്തിലാണ് ഫെബ്രുവരി മാസത്തേത് വിതരണം ചെയ്യുന്നത്. ഇനി മാർച്ച് മാസത്തെ കിറ്റിൻ്റെ വിതരണം ഏപ്രിൽ മാസത്തിലും തുടരും. അത് അങ്ങനെയാണ് പോകുന്നത്, ഒരു മാസം വൈകിയാണ് പോകുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. നിങ്ങളുടെ കിറ്റുകൾ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കിറ്റ് വാങ്ങിയോ ഇല്ലയോ എന്ന് അറിയാൻ നിങ്ങൾ റേഷൻ കടയിൽ പോയിട്ട് ഈ പോസ് മെഷീനിൽ നിങ്ങളുടെ വിരൽ വെച്ചാൽ അറിയാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ പോസ് മെഷീനിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള ആളുകൾ റേഷൻ കട സന്ദർശിച്ച് എന്തെല്ലാം ഇനി വാങ്ങാൻ ബാക്കിയുണ്ട് എന്ന് കൂടി നോക്കുക. ഇത്രയാണ് റേഷൻ അപ്ഡേറ്റ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 അറിയിപ്പുകളാണ് KCB സംബന്ധമായിട്ടുള്ള 2 അറിയിപ്പുകളാണ് നിങ്ങളെ അറിയിക്കുന്നത്. കൃഷി ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അറിയിപ്പാണ് ആദ്യത്തേത്. കാർഷിക വൈദ്യുതി കണക്ഷൻ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ കുറച്ചിരിക്കുകയാണ്, അത് ഒന്നുകൂടി ലഘൂകരിച്ചിരിക്കുകയാണ്. ഇനി കാർഷിക കണക്ഷൻ ലഭിക്കാൻ അപേക്ഷകൻ്റെ തിരിച്ചറിയൽ രേഖയും അതോടൊപ്പം തന്നെ കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശവും മാത്രം മതിയാകും. കാർഷിക കണക്ഷൻ ഉണ്ടെങ്കിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. കൃഷി മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ള പ്രത്യേക രേഖ ഇപ്പോൾ നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം എളുപ്പത്തിൽ ഈ ഒരു കണക്ഷൻ നമുക്ക് നേടാൻ കഴിയും. മാത്രമല്ല ഒരുപാട് ലാഭകരവുമാണ്. വൈദ്യുതി ബില്ലിൽ ഒരുപാട് കുറവുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എല്ലാ ആളുകളും, കൃഷി ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. കൃഷി ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു അറിയിപ്പ് നമ്മൾ പലവട്ടം പറഞ്ഞ ഒരു കാര്യമാണ്, ഫിലമെൻ്റ് രഹിത കേരളം പദ്ധതി LED ബൾബുകൾ വിതരണം ചെയ്യുന്നു. 100 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന 3 വർഷം ഗ്യാരണ്ടിയുള്ള LED ബൾബുകളാണ് KCB നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നത്. അതിന് കേവലം 60 രൂപ മാത്രമാണ് വില. ഇതിൻ്റെ പണം നമുക്ക് ഒറ്റത്തവണയായി അടയ്ക്കേണ്ടതില്ല, നമുക്ക് വൈദ്യുതി ബില്ലിലൂടെ അടച്ചാൽ മതിയാകും. ഇത്തരം ബൾബുകൾ വേണ്ട ആളുകൾക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനാകും. പുതുതായി രജിസ്റ്റർ ചെയ്യാൻ അതാത് സെക്ഷൻ ഓഫീസുകളുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ KCB ഔദ്യോഗിക വെബ്സൈറ്റായ WSS.KSEB.in എന്നതിൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് KCB ടോൾ ഫ്രീ നമ്പറായ 1912 വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങളെ ഈ വീഡിയോയിലൂടെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക.
നമ്മൾ ഡെയിലി അപ്ഡേറ്റിൽ പറയുന്ന ചില കാര്യങ്ങളെല്ലാം കൂടുതൽ വിശദീകരണം ആവശ്യമുള്ളവയാവും. അതിൻ്റെ വീഡിയോകൾ വിശദമായി ചെയ്യുന്നതാണ്. അത് നമ്മുടെ മറ്റൊരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. നിങ്ങൾ ആ ചാനൽ കൂടി പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.